ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാൻ ഒരു ക്രൈസ്തവ എംഎൽഎമാരെ അവിടെ കണ്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മീഡിയയുടെ മുമ്പിൽ നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധം കേരള സർക്കാരിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് പ്രതിഷേധത്തിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ 2 കേരള ഗവൺമെന്റ് പ്രവൃത്തി ദിവസമായി പ്രഖ്യാപിച്ച് അധ്യാപകരെയും വിദ്യാർത്ഥികളും സ്കൂളിൽ ഹാജരായി അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഒരു ഉത്തരവ് മുഖാന്തരം നടപ്പിൽ വരുത്തിയിരിക്കുകയാണ്. ഈ പ്രവണതയ്ക്കെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞായറാഴ്ച ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധവും പരിവാ ുമായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യപ്പെട്ട ദിനമാണ്. അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മതബോധനത്തിന് പഠനത്തിനായി സമയം നൽകിക്കൊണ്ടും നീക്കി വച്ചിരിക്കുന്ന പുണ്യപ്പെട്ട ദിനമാണ്. ദൈവത്തിന്റെ കൽപ്പനയില് 3 തിരുസഭയുടെ കൽപ്പനകളിലും ഒക്കെ ഞായറാഴ്ച ആചരണം നിർബന്ധമായും ക്രൈസ്തവനെ അധികാരപ്പെടുത്തി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു പുണ്യപ്പെട്ട കർമ്മമാണ് ഈ ഞായറാഴ്ച ആചരണം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പല ഞായറാഴ്ചകളിലും ഇതിനു മുമ്പ് പ്രവൃത്തി ദിവസമായി പ്രഖ്യാപിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേൽ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അന്ന് ഫ്രാൻസിനോടും ക്രൈസ്തവ വിശ്വാസികളും ഒക്കെ ഈ പ്രവണതകളെ ശക്തമായി അപലപിക്കുകയും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇതുപെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ നടപടിക്കെതിരെ KCBC വിവിധ കാരണങ്ങളുടെ പേരിൽ ഞായറാഴ്ചകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രവൃത്തി ദിനമാക്കി നിശ്ചയിക്കുന്ന സംഭവങ്ങൾ പതിവായിരിക്കുന്നു. ഇത്തവണ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നിശ്ചയിച്ചിരിക്കുന്ന വിവിധ പരിപാടികൾ 2 ഞായറാഴ്ച വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രവൃത്തി ദിനമാക്കി മാറ്റിക്കൊണ്ട് നടത്താനും മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. ക്രൈസ്തവർ വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും പ്രത്യേകമായി ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ച. അന്നേ ദിവസം ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കിയിരുന്ന മുൻകാലങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി ഞായറാഴ്ചകളിൽ നിർബന്ധിത പരിപാടികൾ നടപ്പാക്കുന്ന ശൈലിയാണ് വർദ്ധിച്ചു വരുന്നത്. ഇത്തരമൊരു പ്രവണതയോട് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒക്ടോബർ 2 സംസ്ഥാന വ്യാപകമായി നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾ ഒക്ടോബർ 1-3 ഡേറ്റുകളിലായി പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ പല ഞായറാഴ്ചകളിലും പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ വിവിധ കത്തോലിക്ക രൂപതകളിൽ നിന്നും എതിർപ്പുയർന്നിരുന്നു. ഈ വിഷയത്തിൽ കേരള മെത്രാൻ സമിതി ഇതിനു മുൻപും സർക്കാരിനെ വിയോജിപ്പ് അറിയിച്ചിരുന്നതാണ്. വീണ്ടും ഗാന്ധി ജയന്തിയുടെ പേര് പറഞ്ഞ് ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കിയപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേലുള്ളൊരു കടന്നുകയറ്റമായി ക്രൈസ്തവരിതിനെ കാണുകയും തങ്ങളുടെ പ്രതിഷേധം ശക്തമായി ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. കേരള കത്തോലിക്ക സിനഡ് ശക്തമായ രീതിയിൽ ഇത് പ്രതിഷേധിക്കുകയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ആയതിനാൽ ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി 1-3 മാറ്റി ഇത് പുനഃപരിശോധിക്കണമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വിശ്വാസ മേലുള്ള കടന്നുകയറ്റമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പുണ്യപ്പെട്ട ദിനം അതിനെ കളങ്കപ്പെടുത്തുവാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് മാറ്റി നിർത്തുവാൻ സർക്കാർ ബോധപൂർവം നടത്തുന്ന ഈ ഹീനശ്രമം അപലനീയമാണെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, പല ഞായറാഴ്ചകളിലും അങ്ങ് പ്രവൃത്തി ദിവസമായി കൊണ്ടിരിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ നേരെ വിരൽ ചൂണ്ടുകയും ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം ക്രൈസ്തവര് ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പറയുന്നു, ഈ ഞായറാഴ്ച വെച്ചിരിക്കുന്ന ഗാന്ധി ജയന്തി ദിനത്തിന്റെ പ്രവർത്തനങ്ങൾ അധ്യാപകരോടും കുട്ടികളോടും നിങ്ങൾ ഹാജരാകണമെന്ന് പറഞ്ഞത് അത് മാറ്റി 1-3 മാറ്റി ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ അനുവദിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുന്നു. ഞാൻ ഈ കേരള നിയമസഭയില് ഞങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ പ്രതിനിധികൾ ഉണ്ട്, ആരുടെയും ഒരു സ്വരം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി മറ്റാരെ കഴിഞ്ഞ് ബോധവാന്മാരായ ക്രൈസ്തവര് നിയമസഭയ്ക്ക് ഉള്ളിലില്ലേ? സർക്കാർ ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തപ്പോൾ അതിന് ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാൻ ഒരു ക്രൈസ്തവ എംഎൽഎമാരെ അവിടെ കണ്ടില്ലല്ലോ. അതിലും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുക. സർക്കാർ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ഖേദം പരിഗണിച്ച് ശക്തമായ ഒരു തീർപ്പ് കൽപ്പിച്ച് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.